അതിവൃഷ്ടിയിൽ പയ്യന്നൂർ മേഖലയിൽ വ്യാപകമായി നെൽകൃഷി നശിച്ചു. രണ്ടാഴ്ച തുടർച്ചയായി മഴ പെയ്തതോടെയാണ് താഴ്ന്ന ഭാഗങ്ങളിലെ വയലുകൾ വെള്ളത്തിൽ മുങ്ങിയത്. കാലാവസ്ഥയിലെ വ്യതിയാനം പ്രകടമായി തന്നെ നെല്ലിനെ ബാധിക്കാറുണ്ട്. മഴയുടെ താളം തിരലുകൾ കർഷകർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. പയ്യന്നൂർ കൊക്കാനശ്ശേരി പുഞ്ചവയലിലെ ഏക്കർ കണക്കിന് നെല്ലാണ് തുടർച്ചയായി പെയ്ത മഴയിൽ മുങ്ങിപ്പോയത്. ജൂലൈ മാസത്തിൽ ആദ്യ രണ്ടാഴ്ചകളിലും ശക്തമായ മഴ ലഭിക്കാറുണ്ടെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകുവാനുള്ള ഇടവേളകൾ ലഭിക്കാറുണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടാകാത്തതാണ് പ്രശ്നം ഗുരുതരമാക്കിയതെന്ന് നെൽകർഷകർ പറയുന്നു. ഒന്ന് നീർന്നതാണ്, ഇപ്പോൾ ഇതാ എല്ലാം വീണ്ടും മഴ. ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വെള്ളം കയറിയിട്ട് എല്ലാം നശിച്ചിട്ടാണുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സർവീസിലുണ്ടായ ഒരാളാണ്. അപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഞാൻ മൂന്ന് വർഷമായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ കണ്ടത്തിൽ ഞാനിത് നാടൻ നെൽവിത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ തവളക്കണ്ണം വിത്ത് കൃഷി ചെയ്ത് വരികയായിരുന്നു. ഇപ്പോൾ ഇതാ ഈ വർഷം മുഴുവനായും നശിച്ചിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം ഇത് പിന്നെ ഒന്ന് പൊട്ടി തീർത്ത് വരുന്നത് കരുത്തി തോന്നിയതാണ്. കാരണം വെള്ളം ഇറങ്ങിയപ്പോൾ പൊട്ടി തീർത്ത് വരുന്നത് തോന്നിയതാണ്. ഇപ്പോൾ അത് പൂർണ്ണമായും രണ്ടാമത്തെ വെള്ളത്തിൽ ഇപ്പോൾ ഇത് ഈ വർഷം തന്നെ മൂന്ന് തവണയാണ് ഇപ്പോൾ വെള്ളം കയറി. ആദ്യം ഒരു തവണ വെള്ളം കയറി, വീണ്ടും 15 ദിവസത്തോളം മുങ്ങി നിന്നു. അതിന് ശേഷം ഇപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതാ ഈ രണ്ട് ദിവസമായിട്ട് വീണ്ടും മുങ്ങിയിട്ട് നിൽക്കുകയായിരുന്നു. ഇനി ഈ സാധനം പൂർണ്ണമായും വിട്ട് കളയുന്നതിന് തുല്യ. മഴ ഇങ്ങനെ തോരാതെ പെയ്യുകയാണെങ്കിൽ വലിയ വറുതിയിലേക്കായിരിക്കും നെൽകർഷകരെ അത് കൊണ്ടുചെന്നെത്തിക്കുന്നതെന്നതിൽ സംശയമില്ല. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.